അങ്ങനെ ആവശ്യമില്ലാത്ത രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കേണ്ടതുണ്ടോ? ഇല്ല. രണ്ടാമതായി വീട്ടിൽ വിരുന്നുകാർ വന്നാൽ നമുക്ക് ഗുണമാകണം. അപ്പൊ നിസ്കാരം പോയി, നിസ്കാരത്തിന് സമയത്ത് പള്ളിയിൽ പോകാൻ പറ്റിയില്ല എന്നാകരുത്. വിരുന്നുകാരോട് പറയണം, ഉമ്മ പറയണം, വീട്ടിൽ വന്ന ആണുങ്ങളോട് പെണ്ണുങ്ങളോട് നമ്മളെല്ലാരും കൂടി പള്ളിയിൽ പോയി വരല്ലേ. അല്ലെങ്കിൽ അവരോട് പറയണം, നിങ്ങൾ പള്ളിയിലെത്തിക്കോളി, ദുഹറിന് പള്ളിയിലെത്തിക്കോളി, ഞാൻ അങ്ങോട്ട് വരാം, അങ്ങോട്ട് പോരാം, അസറ നമുക്ക് അവിടെ നിസ്കരിക്കണം എന്ന രീതിയിൽ നമ്മുടെ നിസ്കാരക്രമം ജീവിതക്രമമാകണം. ജീവിതക്രമം നിസ്കാരക്രമമാകണം. അപ്പോ നമ്മുടെ നിസ്കാരവും ജമാഅത്ത് നിസ്കാരവും ഓത്തും ദിക്റും ദുആയും ഒന്നും വിരുന്നുകാരെ കൊണ്ട് നഷ്ടപ്പെടരുത്. വിരുന്നുകാരും തീരുമാനിക്കണം, വീട്ടുകാരും തീരുമാനിക്കണം. അല്ല എങ്കിൽ അനാവശ്യമായ ചെലവുകൾ വർദ്ധിച്ച് കുറെ ഭക്ഷണം ബാക്കിയായി ആർക്കും ആർക്കും ഉപകാരപ്പെടാതെ പോകും. ഭക്ഷണത്തിന്റെ കാര്യം മാത്രമല്ല, അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ളതെല്ലാം. അതുകൊണ്ട് വീട്ടിൽ വിരുന്ന് വരുന്നവർ നമുക്ക് ഗുണമാകണം. വീട്ടിൽ വന്നാൽ പലപ്പോഴും പല വീടുകളിലും സിനിമ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് കൊടുക്കും, മക്കളൊക്കെ സ്വൈരായിട്ട് അത് കണ്ടോട്ടെ, നമുക്ക് വർത്താനം പറയാം. അല്ല പിന്നെയോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, അള്ളാഹു പഠിപ്പിച്ച, ഇസ്ലാമിന്റെ സഹാബിമാർ പഠിപ്പിച്ച കാര്യങ്ങൾ പറയുന്ന കാസറ്റുകൾ, പ്രസംഗത്തിന്റെ കാസറ്റുകൾ ഇട്ട് കൊടുക്കുകയും ആരാധനത്തിലുള്ള നോട്ടീസുകളും ലഘുലേഖകളും പുസ്തകങ്ങളും ഒക്കെ വായിക്കാൻ കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മുടെ വിരുന്നുകാരായ മക്കൾ കളിക്കേണ്ടത്, കാണേണ്ടത്. അതാണ് അവർ വളരേണ്ടതിന്റെ മാർഗം എന്ന് നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ വിരുന്നുകാർ നമുക്ക് ദോഷമാകരുത്. വീട്ടുകാരും വിരുന്നുകാരും തമ്മിൽ പാലിക്കേണ്ട മഹത്തായ മര്യാദ അമ്രു ബിൽ മഅറൂഫ് വനഹീനൽ മുൻകറ. ഇസ്ലാമിന്റെ വേഷം ധരിക്കുന്നവരാണ് എല്ലാവരും, അധികം ആളുകൾ എങ്കിലും ഒന്നോരുണ്ടോ? ആളുകൾ വേഷത്തിൽ പോരായ്മയുള്ളവരാകാം. കിലുങ്ങുന്ന പാദസരമണി എന്ന പെൺകുട്ടികൾ ഉണ്ടാകാം, ഫുൾക്കയ്യോ മുക്കാക്കയ്യോ, ഫുൾക്കയ്യോ മുക്കാൽക്കയ്യോ, ഏതാണ് നിർബന്ധമായിരിക്കുന്നത്? ഫുൾക്കയ്യാണ്. അത് മുക്കാക്കയ്യും ഹാഫ് കയ്യുമായി വരുന്നവരുണ്ടാകാം. നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്തിനാപ്പ ഞാനത് പറയുന്നത്? വീട്ടിൽ വിരുന്ന് നിന്നിട്ട് അപമാനിക്കുകയാണോ എന്ന് അവർക്ക് തോന്നിയാലും ശരി, ഇവർക്ക് തോന്നിയാലും ശരി, തോന്നൽ ചെകുത്താന്റെ വകയാണ്. പടച്ചോന് സന്തോഷമാകും, പക്ഷേ പറയുന്നത് സ്വകാര്യമായിട്ടായിരിക്കണം. ബഹുമാനപ്പെട്ട വിരുന്നുകാരോടാണ്, വിരുന്നുകാരെ ബഹുമാനിക്കണമെന്ന് അള്ളാഹുവിനും മദ്യനാളിലും വിശ്വസിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അംറു ബിൽ മഅറൂഫ് നഹ്യുൽ മുൻകർ എന്ന കടമ നിർവഹിച്ചാൽ വിരുന്നുകാർ നമുക്ക് അനുഗ്രഹമാകും. വീട്ടിൽ ആ വീട്ടിൽ വിരുന്ന് പോയത് നന്നായി എന്ന് തോന്നും, അതാണ് ആവശ്യമായിരിക്കുന്നത്. അതുപോലെ വിരുന്ന് പോകുന്ന സ്വന്തം കുടുംബാംഗങ്ങൾ, നാത്തുന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അളിയന്മാരും ഇളച്ചന്മാരും ഇളച്ചിമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മതപരമായ രീതികൾ നേരെ അടുക്കളയൊക്കെ കയറുകയല്ല, അവർക്ക് വേഷം നന്നാക്കാനുള്ള സന്ദർഭം ഉണ്ടാകണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അൽഹമഉ വൽ മൗതു, ഇളച്ചിയും ഇളച്ചനും മുത്തച്ചിയും മുത്തച്ഛനും ഒക്കെ മരണമാണ്, നാശമാണ് എന്ന്. എന്താ വേഷത്തിന്റെ കാര്യം, ഇടപെടലിന്റെ കാര്യം, അവരൊക്കെ അന്യരാണ്. ഏത് വിഷയത്തിൽ? ഹിജാബിന്റെ കാര്യത്തിൽ അന്യരാണ്. അത് പാലിക്കാനിട വരണം. പരലോകമുണ്ട്, ഇഹലോകം മാത്രമല്ല. ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിയും, അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് ഹിജാബ് പാലിച്ചുകൊണ്ടാകണം അന്യ ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിലുള്ള ഇടപെടൽ എന്നർത്ഥം. പെങ്ങന്മാരും വിരുന്നു വരുമ്പോൾ, നാത്തൂന്മാർ വിരുന്നു വരുമ്പോൾ അവിടെയുള്ള നാത്തൂന്മാർക്ക് സന്തോഷമായിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ വനിതാ പോലീസ് വരുന്നുണ്ട്, വനിതാ പോലീസ് വരുന്നുണ്ട് എന്ന തോന്നലല്ല, പിന്നെയോ എന്റെ നാത്തും വരുന്നുണ്ട്, മുന്നാർ നാത്തിന് വെച്ച് കോഴി വാങ്ങട്ടെ, അത് വാങ്ങട്ടെ, ഇത് വാങ്ങട്ടെ എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക്. വീട്ടുകാർ സ്വസ്ഥമായി കഴിയണം. ആ സ്വസ്ഥമായ ജീവിതത്തിന്റെ ഇടയിലേക്ക് കണ്ണിലെ കരടായി സ്വർഗത്തിലെ കട്ടുറുമ്പായി ഒരിക്കലും വിരുന്നുകാർ വരാൻ പറ്റില്ല. നിങ്ങളുടെ അധികാരം, സ്ത്രീകളെ നിങ്ങളുടെ അധികാരം ഭർത്താവിന്റെ വീട്ടിലാണ്, ആങ്ങളയുടെ വീട്ടിലല്ല. ആങ്ങളയുടെ വീട്ടിലെ ഭരണാധികാരി ആങ്ങളയുടെ ഭാര്യയായ നിങ്ങളുടെ നാത്തുവിനാണ്. ഭർത്താവിന്റെ വീട്ടിലെ ഭരണാധികാരിയാണ് ഭാര്യ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആങ്ങളയുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്നത് അവിടെ സന്തോഷം കളിയാടാനാണ്, അവിടെ സമാധാനം നിലനിൽക്കാനാണ്. ഇതാണ് ആവശ്യമായിരിക്കുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപാടുകളിലും ഏർപ്പാടുകളിലും ഒക്കെ നല്ല ഒരു സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് ശ്രമിക്കാൻ സാധിക്കും. നമ്മുടെ വീട് സംസ്കാരത്തിന്റെ, മര്യാദയുടെ, മാന്യതയുടെ കളിത്തൊട്ടിലായി മാറണം. സലാം പറയണം, സലാം മടക്കണം. അന്യരെ കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നവർ സ്വന്തം ഭർത്താവിനെ കാണുമ്പോ അല്ലെങ്കിൽ ഭാര്യയെ കാണുമ്പോ എടി വായിലുറക്കുന്നാണോ,
ബിസ്മില്ലാ വിട്ടു കയറുമ്പോൾ പറയണം. വിട്ടു നിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ ത്വലല്ലാ ഹൗല വല ഖുബത്ത ഇല്ലാ ബില്ലാ എന്ന് പറയണം. വാതിലടക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. വാതിൽ തുറക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇനിയുള്ള സന്ദർഭങ്ങൾ സമ്പൂർണമായ സലഫിയത്തിലേക്കുള്ള മടക്കമാണ്. ചെറിയ 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 അഡ്ജസ്റ്റ്മെന്റുകളുടെ കാലമല്ല, പരിപൂർണമായ കാര്യങ്ങൾ. എന്തൊക്കെ ദീനുണ്ടോ അതെല്ലാം പരിപൂർണമായി നടപ്പാക്കുന്ന, എന്തൊക്കെ ഖുർആനിലും സുന്നത്തിലും ഉണ്ടോ അതെല്ലാം പരിപൂർണമായി അനുസരിക്കുന്ന, സലഫു സാലി എങ്ങനെയൊക്കെ നടന്നുവോ അങ്ങനെയെല്ലാം മനസ്സിലാക്കി തരുന്ന ഒരു സന്ദർഭമാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ദീൻ പരിപൂർണമായി പഠിച്ച് മനസ്സിലാക്കാൻ തയ്യാറാകണം. പഴയ കാലത്ത് എവിടുന്നെങ്കിലും കേട്ട എന്തെങ്കിലും വാക്കുകൾ മാത്രമല്ല എല്ലാം. അതുകൊണ്ട് വേഷത്തിലും സംസ്കാരത്തിലും സംസാരത്തിലും ഏർപ്പാടിലും ഇടപാടിലും ഇടപെടലുകളിലും എല്ലാം സമ്പൂർണമായ സലഫിയത്ത് അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നേതാക്കന്മാരും അങ്ങനെ, അനുയായികളും അങ്ങനെ. നമ്മുടെ മലപ്പുറത്ത് നടക്കുന്ന പ്രൊഫ് കോൺ, നമ്മുടെ കുടുംബാംഗങ്ങളിലെ എല്ലാ പ്രൊഫഷണൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും പങ്കെടുക്കുന്ന സമ്പൂർണമായ സമ്മേളനമാകാൻ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി ശ്രമം നടത്തണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതാല നൽകിയ സമ്മാനങ്ങളാണ് കൂട്ടുകുടുംബാദികൾ. ആ കൂട്ടുകുടുംബം നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടാൻ ഇടയാകണം. അള്ളാഹു സുബ്ഹാനഹു വതാല സൂറത്തു ഗാഫിറിൽ 7-8-9 ആയത്തുകളിൽ വ്യക്തമാക്കുന്ന കാര്യം, അല്ലദീന യഹ്മിലൂന അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി, മലക്കുകളെ കുറിച്ച് പറയുകയാണ്. സിംഹാസനം ചുമക്കുന്ന മലക്കുകൾ. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി അവർ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്നു. റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ, അല്ലാഹുവേ നീ അറിവ് കൊണ്ടും റഹ്മത്ത് കൊണ്ടും എല്ലാറ്റിനെയും വിശാലമായി ചൂന്നു നിൽക്കുന്നു. നിന്റെ അറിവും നിന്റെ കരുണയും എല്ലാറ്റിനെയും ചൂന്നു നിൽക്കുന്നു റബ്ബേ. ഫഗ്ഫിർ ലില്ലദീന ആമനു, ഈമാനുള്ളവർക്ക് നീ പുറത്തു കൊടുക്കണേ. നഹ വത്തബഉ സബീലക, നിന്റെ വഴി പിൻപറ്റിയവർക്ക് നീ പുറത്തു കൊടുക്കണേ. വഖീഹിം അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന് അവരെ രക്ഷിക്കണേ. നഹ റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നിൻ അല്ലത്തീ വഅത്തഹും, നീ അവർക്ക് നൽകിയ വാഗ്ദാനം നൽകിയ ഏദൻ തോട്ടത്തിൽ, സ്വർഗത്തിൽ നീ അവരെ പ്രവേശിപ്പിക്കണേ. നദാ വമൻ സ്വലഹ മിൻ അബാഇഹിം വഅസ്വാജിഹിം വദുറിയാതിഹിം, അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യാഭർത്താക്കന്മാർ, അവരുടെ മക്കൾ, പേരമക്കൾ, എല്ലാവരെയും നദാ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ. ഇന്നകന്തൽ അസീസുൽ ഹകീം. വഖിഹിമുസ് സയ്യിആത്ത, എല്ലാ തിന്മകളിൽ നിന്നും അല്ലാഹുവേ നീ അവരെ രക്ഷപ്പെടുത്തുമാറാകണേ. വമൻ തയ്യിസത്തി സയ്യിആത്തി യൗമഇദിൻ ഫഖദ് റഹിംത, ആരുടെ തിന്മകളാണോ നീ അകറ്റുന്നത്, ആരെയാണോ തിന്മകളിൽ നീ അകറ്റുന്നത്, തിന്മകളിൽ നിന്ന് ആരെയാണോ നീ അകറ്റുന്നത്, നദാ നീ അവർക്ക് റഹ്മത്താണ് നൽകിയിരിക്കുന്നത് എന്ന് ഈ രീതിയിൽ പ്രാർത്ഥിക്കുന്ന മലക്കുകൾ, ആ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാൻ നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുറിയ്യാതിനാ ഖുർറത്തായിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ തുടങ്ങിയ പ്രാർത്ഥനകൾ. നമ്മുടെ സ്ഥാപനങ്ങൾ, മഹത്തായ സ്ഥാപനങ്ങൾ ഒരുപാട് പുതുതായി ഉണ്ടാകാൻ പോകുന്നുണ്ട്. നമ്മുടെ മക്കൾക്ക് അറബിക് കോളേജ് വിദ്യാഭ്യാസം നൽകാൻ ഉതകുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. എല്ലാവരെയും സഹായിക്കുവാൻ തയ്യാറാകണം. ചുങ്കത്തറ നജാത്തുലനാം അറബിക് കോളേജും ഓർഫനേജും ഹിഫ്ദ് കോളേജും നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി എന്ന നിലക്ക് ആ സ്ഥാപനത്തിന് ആവശ്യമായ ശ്രദ്ധയും സഹായവും ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ എല്ലാവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ അമലുകളും ഇബാദത്തുകളും ചെയ്ത് സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിയുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകണേ. രോഗികളായി വീടുകളിലും ആശുപത്രികളിലും വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് ശിഫ നൽകണേ. നാഥ ഭാര്യാഭർത്താക്കന്മാരും മാതാപിതാക്കളും മക്കളും കുട്ടുകുടുംബാദികളും തമ്മിൽ നല്ല ഇണക്കവും പൊരുത്തവും അല്ലാഹുവെ നടത്തുമാറാകണേ. ഇളയവരെ സ്നേഹിക്കുവാനും മുതിർന്നവരെ ബഹുമാനിക്കുവാനും നാഥ നീ തുണക്കുമാറാകണേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫില്ലാഖിറതി ഹസന തമ്മക്കിന ആദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാഇ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.